Hello friends, welcome to the new episode of Kottayam. We have a user in the showroom in Kottayam. Kottayam Changanashay route in NATTAKOM is the car plaza in Kottayam. If you like this video, because you have a small showroom in this showroom. You have a small showroom in all the showroom. That's why I like this video. In this showroom, we have a customer who is a customer. We have a lot of facilities here. We will have a lot of honor. We will have a lot of questions. We will have a lot of questions. You will have a lot of questions in Kerala. That's why there are a lot of questions in Kerala. Palas statue, market villa, Angudum, Maricundricum, upon Ilkadarian, Talpirim, Mundingil, Ingalkarian, Talpirim, last statue, a pair on the Tarak Kamanichiga. Number of practically 18 good Kamanichina statue, which is number video CM. Upon the same Namukin, the carrying the honor of choice, Shasham Middle Wahan on the Virgibata. Ajayata Namaskaram. Oscar. Number you show room, every Wahan at a customer rainbow. Ningalapo, and the Katarilla, so very large cheese or there. Namalipom, Aptavishamite, Nangala, Chaina, Pertain and Chala. സാധാരണ ഗതിയിൽ ഒരു വലിയ കംപ്ലൈന്റുകൾ ഉള്ള വണ്ടികളൊന്നും ഞങ്ങൾ ഡീൽ ചെയ്യാറില്ല. ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിന് വല്ല ഫിനാൻസ് സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് പാർട്ടിയായിട്ട് കോൺടാക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എത്ര വർഷത്തിന് താഴെയുള്ള വണ്ടികൾക്കാണ് നമുക്ക് ലോഞ്ച് ചെയ്ത് കൊടുക്കുക? ഇപ്പോൾ സാധാരണ ഗതിയിൽ 2011 മുതലുള്ള വണ്ടികൾക്കാണ് ഇപ്പോൾ അംഗീകൃതമായിട്ടുള്ള ഫിനാൻസ് കമ്പനികൾ ഫിനാൻസ് ഓപ്ഷൻ ചെയ്യാറുള്ളത്. ചെയ്ത് കൊടുക്കുന്നത്. അതെ. എത്ര ശതമാനം ഇപ്പോൾ നമുക്ക് കിട്ടും? ഒരു 80% വരെയാണ് സാധാരണ. പിന്നെ വണ്ടിക്ക് റീസെയിൽ വാല്യൂ ഒക്കെ കൂടുതലുള്ള മാർക്കറ്റ് വാല്യൂ കൂടുതലുള്ള വണ്ടികൾക്ക് ചിലപ്പോൾ അതിൽ കുറച്ചുകൂടെ കൂടുതലൊക്കെ ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്ന സംവിധാനമുണ്ട്. വണ്ടിയുടെ ഐ ഡി വി വാല്യൂവിൻ്റെ 80% ആണ് ഒരു അംഗീകൃത കണക്ക്. പക്ഷേ അതിൽ ചില സാഹചര്യങ്ങളിൽ അതിൽ കുറച്ച് കൂടുതലൊക്കെ കിട്ടുന്ന ഒരു സംവിധാനമുണ്ട് അത്യാവശ്യമുള്ള കേസിൽ. അതിപ്പോൾ നല്ലൊരു പ്രൊഫൈലൊക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോൺ കൂടുതൽ കിട്ടും. കിട്ടും. കാരണം ഐ ടി പേ ഒക്കെ ആണെങ്കിൽ നല്ല ലോൺ കൂടുതൽ. ഇപ്പൊ നമുക്ക് ഈ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ ഇവിടെ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവിടെ ഞങ്ങള് ഈ പഴയ വണ്ടികൾ ഡീൽ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വാങ്ങുകയും വേണമല്ലോ വണ്ടി. അപ്പോൾ എക്സ്ചേഞ്ചിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു വില ഇട്ട് തന്നെ എക്സ്ചേഞ്ച് എടുത്ത് നമ്മളിവിടെയുള്ള വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു ഷോറൂമിലേക്ക് കസ്റ്റമർ വരികയാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയാണ് ഇവിടെ എത്താൻ പറ്റുന്നത്? ഇതിപ്പോൾ നമ്മൾ ഇപ്പം കോട്ടയത്തു നിന്ന് ബേസ് ചെയ്ത ഒരാൾ വരികയാണെങ്കിൽ ഞങ്ങളിപ്പോൾ കോട്ടയത്തു നിന്ന് ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ വിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ എം സി റോഡിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിരിക്കുന്നത് കോട്ടയത്തു നിന്ന് ചങ്ങനാശ്ശേരിക്കുള്ള റൂട്ട്. ചങ്ങനാശ്ശേരി റൂട്ട് 3 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ നാട്ടകം എന്നാണ് ശരിക്കും ഞങ്ങളുടെ പ്രോപ്പർ ബെസ്റ്റ്. നാട്ടകം ഒരു സിമെന്റ് ഫാക്ടറി ഉണ്ട്. സിമെന്റ് ഫാക്ടറി ജംഗ്ഷൻ എന്നാണ് ശരിക്കും ബസ് സ്റ്റോപ്പിന്റെ പേര്. ഓക്കെ. കോട്ടയത്ത് ഇപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് ചെയ്യുന്ന പ്രൈവറ്റ് ബസ് ചെയ്യുന്ന ഏത് ബസ്സിൽ കയറിയാലും നമ്മുടെ വടിക്കൽ ബസ്സിലാണെങ്കിൽ പോലും വന്നിറങ്ങാനുള്ള സംവിധാനം 100 മീറ്റർ പോലും നടക്കണ്ട. ഹൈവേ തന്നെയാണ് ഇരിക്കുന്നത്. അതെ. ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മൾ ഈ ഒരു യൂസർ കാർ മേഖലയിൽ ഇപ്പോൾ എത്ര വർഷത്തോളം പരിചയമുണ്ട്? ഞങ്ങളെ പരിചയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്റെ ഫാദർ ആയിട്ട് തന്നെ ഞങ്ങൾ ചെയ്തോളൂ. ഞങ്ങളുടെ വീട് സ്വദേശം എന്ന് പറഞ്ഞത് ഇപ്പൊ കോട്ടയത്താണ് ഇരിക്കുന്നതെങ്കിലും ഏറ്റുമാനൂരാണ് എന്റെ സ്വദേശം. അപ്പൊ എന്റെ ഫാദറൊക്കെ തന്നെ ഇത് ഈ ഫീൽഡിൽ പണ്ട് മുതൽ നിങ്ങൾ 50-60 കൊല്ലം മുമ്പ് മുതൽ ഇത് ഡീൽ ചെയ്തിരുന്ന ആളാണ്. ഈ ഫോമിലല്ല, പഴയ ആ ഫോമിൽ ഇത് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. വണ്ടി എടുത്ത് വിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ഞങ്ങൾ ബ്രദേഴ്സ് കൂടി ഞങ്ങളൊരു ഫാമിലി ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇത് ഓടിച്ചത്. ഞാൻ ഒറ്റയ്ക്കായിട്ട് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്, ഞങ്ങളൊരു ഫാമിലി ഒരു എൻ്റർപ്രൈസാണിത്. ആ അപ്പം അത് ഞങ്ങൾ ഒരു ഇപ്പം ഇവിടെ ഷോറൂമായിട്ട് 18 കൊല്ലമായി 2002 സ്ഥാപിച്ചതാണ്. 18 കൊല്ലമായി ഞങ്ങൾ സ്ഥാപിച്ചിട്ട്. അപ്പം നമുക്ക് ഈ ഷോറൂമിൽ ഇപ്പോൾ ഉള്ള വണ്ടികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. മാരുതി സുസുക്കിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് ഈ കാണുന്നത്. 2017 മോഡൽ VXI ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ പെട്രോളിൽ 18 മുതൽ 20 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. കൂടാതെ 1000 cc ഈ വാഹനം 43000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററിയെല്ലാം അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ AC, പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, വൃത്തിയുള്ള സീറ്റ് കവറുകൾ, കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ടാക്സും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന വില 310000 രൂപയാണ്. വില നെഗോഷ്യബിൾ പ്രൈസാണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ കേട്ടൺ എന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. 2013 മോഡൽ VXI ആണ് വേരിയൻറ്റ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ്. 1 ലിറ്റർ പെട്രോളിൽ 18 മുതൽ 20 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും. 1000 cc ഉള്ള ഈ വാഹനം 87000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കൂടാതെ
എസി പവർ സ്റ്റിയറിംഗ് രണ്ട് പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് പാർക്കിംഗ് സെൻസർ പുതിയ സീറ്റ് കവറുകൾ അതുപോലെ തന്നെ പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടാക്സും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻറ്റോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില 240,000 രൂപയാണ് വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഹ്യുണ്ടായി കമ്പനിയുടെ ഇയോൺ എന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് 2015 മോഡൽ മാഗ്ന പ്ലസ് ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് 1 ലിറ്റർ പെട്രോളിൽ 18 മുതൽ 20 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും 800 cc ഉള്ള ഈ വാഹനം 87,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഹിസ്റ്ററിയെല്ലാം അവൈലബിൾ ആണ് കൂടാതെ AC, പവർ സ്റ്റിയറിംഗ് രണ്ട് പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം ആവറേജ് സീറ്റ് കവറുകൾ കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടാക്സും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻറ്റോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് അതുപോലെ തന്നെ ഉള്ളും പുറവും എല്ലാം വളരെ നീറ്റും ക്ലീനുമാണ് ഇതിന് ചോദിക്കുന്ന വില 235,000 രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം മാരുതി സുസുക്കിയുടെ SX4 ആണ് 2011 മോഡൽ VDI ആണ് വേരിയൻറ്റ് തേർഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് 1 ലിറ്റർ ഡീസലിൽ 14 മുതൽ 16 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും 1,250 cc ഉള്ള ഈ വാഹനം 111,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കൂടാതെ AC, പവർ സ്റ്റിയറിംഗ് 4 പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം പവർ അഡ്ജസ്റ്റബിൾ മിറർ റിമോട്ട് സെൻട്രൽ ലോക്ക് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ പുതിയ ടയറുകൾ നോർമൽ സീറ്റ് കവറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടാക്സും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻ്റോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില 275,000 രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് മാരുതി സുസുക്കിയുടെ വേഗനർ എന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് 2016 മോഡൽ LXI ആണ് വേരിയൻറ്റ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് 1 ലിറ്റർ പെട്രോളിൽ 16 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും 1,000 cc ഉള്ള ഈ വാഹനം 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഹിസ്റ്ററിയെല്ലാം അവൈലബിൾ ആണ് കൂടാതെ AC, പവർ സ്റ്റിയറിംഗ് രണ്ട് പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവറുകൾ അലോയ് വീല് ഫോഗ് ലാംപ്സ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടാക്സും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻറ്റോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷനാണ് അതുപോലെ തന്നെ വളരെ നീറ്റും ക്ലീനുമാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില 365,000 രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ഐട്ടൺ ആണ് 2017 മോഡൽ മാഗ്നയാണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് 1 ലിറ്റർ പെട്രോളിൽ 14 മുതൽ 16 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും 1,200 cc ഉള്ള ഈ വാഹനം 18,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ഹിസ്റ്ററിയെല്ലാം അവൈലബിൾ ആണ് സർവീസ് ബുക്കുമുണ്ട് കൂടാതെ AC, പവർ സ്റ്റിയറിംഗ് 4 പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം ഫോഗ് ലാംപ്സ് റിമോട്ട് സെൻട്രൽ ലോക്ക് എയർ ബാഗ് പവർ അഡ്ജസ്റ്റബിൾ മിറർ വൃത്തിയുള്ള സീറ്റ് കവറുകൾ കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടാക്സും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് അതുപോലെ തന്നെ വളരെ നീറ്റും ക്ലീനുമാണ് ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന വില 440,000 രൂപയാണ് വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് മഹേന്ദ്രയുടെ വെറൈറ്റോ എന്ന വാഹനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് 2012 മോഡൽ D4 ആണ് വേരിയൻറ്റ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് 1 ലിറ്റർ ഡീസലിൽ 16 മുതൽ 18 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും 1,500 cc ഉള്ള ഈ വാഹനം 154,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കൂടാതെ AC, പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റ് കവറുകൾ പുതിയ ടയറുകൾ അലോയ് വീല് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടാക്സും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില 195,000 രൂപയാണ് വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനം റെനോൾട്ടിൻ്റെ ഡസ്റ്റർ ആണ് 2019 മോഡലും 2020 രണ്ടാം മാസം ഡെലിവറി ഡേറ്റുമാണ് RXS ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് 1 ലിറ്റർ ഡീസലിൽ 15 മുതൽ 17 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും 1,500 cc ഉള്ള ഈ വാഹനം 19,500 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ കമ്പനി സർവീസ് ഹിസ്റ്ററിയെല്ലാം അവൈലബിൾ ആണ് സർവീസ് ബുക്കുമുണ്ട് കൂടാതെ AC, പവർ സ്റ്റിയറിംഗ് 4 പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം ABS, എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റബിൾ മിറർ
പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, വൃത്തിയുള്ള സീറ്റ് കവറുകൾ, കണ്ടീഷൻ ടയറുകൾ, മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ടാക്സും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ കംപ്ലയിൻറ്റോ ഒന്നും തന്നെ ഇല്ല. ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന വില 1,50,000 രൂപയാണ്. വില നെഗോഷ്യബിൾ പ്രൈസ്.